my style kadaa. Hey guys, ellavarkum One Piece Boundyrush inde mattoru video like swagatham. Guys, angane namakku Doflamingo oda oru scout vandirundu. Appo Doflamingo oda ഒരു നല്ലൊരു സ്കൗട്ടാണ് ഇത്. ഇത് ഒരു ഏകദേശം ഒരു നമുക്ക് ഒരു 200 റെയിൻബോ ഡയമണ്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 50 ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടും. ഇതിൽ നമുക്ക് ക്യാരക്ടർ എന്തായാലും ഒരു നല്ലൊരു ക്യാരക്ടറേഴ്സിനൊക്കെ ഇതിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു സ്കൗട്ടിൽ. അപ്പോൾ നിങ്ങളുടെ ഈ റെയിൻബോ ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്കി നോക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം എൻ്റെ ഗിഫ്റ്റ് ബോക്സിനകത്ത് ഒരു 20 റെയിൻബോ ഡയമണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 66 നമുക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാനുള്ള ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരെ കിട്ടുന്നത് നോക്കാം. എന്തായാലും ഫസ്റ്റ് ട്രൈ ചെയ്ത് തന്നെ നമുക്കൊരു 20 ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാരക്ടറിനെ അപ്ഗ്രേഡ് ചെയ്യാൻ, എന്തുകൊണ്ട് നമ്മൾ ആ ഒരു 50 റെയിൻബോ ഡയമണ്ട് കൊടുക്കണ കൊണ്ട് നമുക്ക് നഷ്ടമില്ല. ലെക്കാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്ത് തന്നെ ആരെങ്കിലും നല്ലത് കിട്ടും. പിന്നെ ഷുഗർ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. എൻ്റെ ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ഡോഫ്ലമിംഗോ ആണ് ഏറ്റവും സൂപ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 50 കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 20 ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടും. രണ്ടാമത്തേൽ ഈ ക്യാരക്ടർ ഗ്രാൻഡഡ് ആണ്, 4-സ്റ്റാർ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ മൂന്നാമത്തേൽ പിന്നെ ഒരു 30 റെയിൻബോ ഇതും കൂടി കിട്ടും, 30 ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ പിന്നെ ഫോർത്തിലൊരു ലെജൻഡറി ക്യാരക്ടർ ഗ്രാൻഡഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും സൂപ്പർ സ്കൗട്ടാണ് ഒരു ഇത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രൈ നമുക്ക്. ഓക്കെ, നമ്മുടെ ട്രഷർ നല്ല രീതിയിൽ തിളങ്ങണൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി ക്യാരക്ടർ ആയിരിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ലൂഫ് ഇതേ പുള്ളി ചെയ്യാൻ വേണ്ടി പോണേ ട്രഷർ. കാശ് അങ്ങനെ നമുക്ക് ട്രഷർ പുള്ളി ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ആരെ കിട്ടണേ നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഒരു നല്ലൊരു ക്യാരക്ടറിനെ കിട്ടും. എന്തായാലും ഈ ഒരു സ്കൗട്ട് ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ആരെ കിട്ടണേന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഡിഫൻഡറിനെ കിട്ടിയിട്ടുണ്ട്. ഡിഫൻഡർ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, മോണ്ടിനെയാണ് കിട്ടിയേക്കണത്. കാശ് മോണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മോണ്ട് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആകും ക്യാരക്ടർ. ഓക്കെ, X200 ആണ് മോണ്ടിൻ്റെ. നമുക്ക് രണ്ടാമത് മോണ്ട് കിട്ടി. അപ്പോൾ എന്തായാലും മോണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ എന്തായാലും കിട്ടിയത് ആ പോയി. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു നോക്കാം. അപ്പോൾ വേറെ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, മോണ്ടാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല, എന്തായാലും അത്യാവശ്യം എനിക്കെന്തായാലും മോണ്ടിന് ആവശ്യമുണ്ട് ഈ അക്കൗണ്ടിൽ. അപ്പോൾ എന്തായാലും മോണ്ടിനെ എന്തായാലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ മോണ്ടിൻ്റെ ഒരു ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടിയത് നന്നായി. പിന്നെ നമുക്ക് ഒരു 20 ക്രിസ്റ്റൽ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായി. ഞാൻ പറഞ്ഞ പോലെ നമുക്കത് നമ്മുടെ എൻ്റെ നമ്മുടെ സോറോന് കൊടുക്കാം. സോറോ ഞാൻ 100 ആക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സോറോക്ക് വേണ്ടി ഞാനത് എന്തായാലും കൊടുക്കും. അപ്പോൾ മച്ചാന്മാരെ നിങ്ങൾ എല്ലാവരും ഇത് കറക്കി നോക്കുക. നല്ലൊരു സ്കൗട്ടാണിത്, ഒന്നും പറയാനില്ല, അടിപൊളി സ്കൗട്ടാണിത്. അപ്പോൾ നിങ്ങളുടെ ഈ റെയിൻബോ ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൗട്ട് ചെയ്യുക. ഓക്കെ, നമ്മളങ്ങനെ 91 ലെവലാക്കി നമ്മുടെ മോണ്ടിനെ. ഓക്കെ, മോണ്ടിനെ നമ്മൾ എന്തായാലും 100 ലെവലാക്കും. അപ്പോൾ മോണ്ട് ഓക്കെ, നൈസ്. ഓക്കെ, നമുക്കിനി നമുക്ക് കിട്ടിയ ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് ക്രിസ്റ്റൽ ഫ്രാഗ്മെൻറ്റ്സ് നമുക്കിനി അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സോറോന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സോറോന് കുറച്ചും കൂടി വേണം 100 ആകാൻ. ഏകദേശം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സോറോ താഴത്തുണ്ട്. ഓക്കെ, സോറോനിനി ഏകദേശം കുറച്ച് 41 കൂടി വേണം. അപ്പോൾ ഏകദേശം നമുക്കൊരു ഇപ്പോൾ ഉള്ളൊരു 20 ആദ്യം കൊടുത്തു നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സോറോ ലെവൽ മാക്സ് ആകാൻ പോകണേണ്. ഇപ്പോൾ 99 ആയി, ഇനി ഒരൊറ്റ ലെവലും കൂടിയുള്ളൂ. ഇനി 21 ഒരു ക്യാരക്ടർ ഫ്രാഗ്മെൻറ്റ്സും കൂടി മതി. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 3 കൂടി കൊടുത്ത്. ഓക്കെ നൈസ്. അപ്പോൾ ഇനി സോറോക്ക് ഏകദേശം ഒരു 18 കൂടി മതി. ഓക്കെ, നമ്മുടെ സോറോ ഇതാ ഗൈസ് 100 ലെവൽ, 6 സ്റ്റാർ സോറോ ആകാൻ ഇനി കുറച്ച് ദിവസവും കൂടി മതി. ഓക്കെ, നമ്മുടെ സോറോണ് 99 ലെവലാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു പുതിയ സ്കൗട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ചാലഞ്ച് ബാറ്റിൽ നമുക്ക് ഇന്ന് ഒരെണ്ണം കളിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചാലഞ്ച് ബാറ്റിലേക്ക് പോകാം ഗൈസ്. ഓക്കെ മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ ചാലഞ്ച് ബാറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ ഇവിടെയാണ് നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് നമ്മുടെ കോബീനെയാണ്. കോബീനെയും പിന്നെ നമ്മുടെ ഒക്കുച്ചി യാമത്തോനെ വെച്ച് നമുക്കിന്ന് എന്തായാലും ഒരു മാച്ച് കളിച്ചു പോകാം. ഓക്കെ, നമ്മളങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കോബിനാണ് ഇറക്കണം. നമ്മുടെ ടീമിൽ കൈഡോ ഉണ്ട്, പിന്നെ ഗാപ്പുണ്ട്, പിന്നെ ഓനികഷിമ സോറോ ഉണ്ട്, അപ്പുറത്ത് കൈഡോ ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ് ക്രാക്കർ ഉണ്ട്, ഇത്തിരി സീനാണ്. പിന്നെ പിന്നെ നമ്മുടെ EX ലൂഫി, പിന്നെ നമ്മുടെ CP9 ലൂച്ചി ഫോം, CP9 ലൂച്ചി ഫോം ഇത്തിരി സീനാണ് CP. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ ട്രഷർ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഒരു മൂന്ന് ട്രഷർ ഇപ്പോൾ തന്നെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ്. ഓക്കെ, അവർ തിരിച്ച് ക്യാപ്ചർ ചെയ്ത്.
ഓക്കെ, നമ്മുടെ കോബി ഇങ്ങനെ അങ്ങോട്ട് കടത്തി വിടാനുള്ള നമ്മുടെ ക്രാക്കർ ഉണ്ട് അവിടെ. ഇച്ചിരി പണിയാണ് ക്രാക്കറിനെ കൊണ്ട്, ഇച്ചിരി പ്രശ്നമാണ്. ഓഹ് കൈഡോ കൈഡോ അതിനിടയിൽ ഓഹ് ക്രാക്കർ നമ്മൾ അറ്റാക്ക് ചെയ്ത് കോബീന. ഓക്കെ ഓക്കെ, ക്രാക്കറിൽ നിന്ന് പയ്യെ നീങ്ങി നിൽക്കണം. ക്രാക്കർ ഇച്ചിരി സീനാണ്. കോബി എന്തായാലും അത്രയും അറ്റാക്കറായിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല റണ്ണിങ് യൂണിറ്റ് ആണെങ്കിലും. പാവം കോബിക്ക് പിടിച്ചിരിക്കാൻ കുറച്ച് ടൈമേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഷീൽഡ് ഇട്ട് എന്തായാലും സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ടീം മേടിച്ചിനെ. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എല്ലാവരും കൂടി ഒന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോബിനെ. രണ്ടുപേരും കൂടി ഒന്ന് അറ്റാക്ക് ചെയ്യണത് കഷ്ടം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ ക്രാക്കർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ കൈഡോ അപ്പോഴത്തെ ടീമിലെ കൈഡോ ഇച്ചിരി സീനാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ ടീമിലെ കൈഡോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പുള്ളി ട്രഷർ ക്യാപ്ചർ ചെയ്യാനായിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള അല്ലെങ്കിൽ സഹായിക്കണില്ല പുള്ളി നമ്മുടെ ടീമേറ്റ്സിനെ. പുള്ളി തെക്കും വടക്കും ഓടി കിടക്കണ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി ഓക്കെ നമുക്ക് ഈ ട്രഷർ ക്യാപ്ചർ ചെയ്യാൻ. ഓക്കെ, നമുക്ക് സപ്പോർട്ടായിട്ട് ബോയ ഹാൻകോക്ക് വന്നിട്ടുണ്ട്. ഓക്കെ നൈസ് നൈസ് നൈസ്. ഓക്കെ, നമ്മളങ്ങനെ 3-2 വന്നിട്ടുണ്ട്. നമ്മൾ ഒക്കെ ചെയ്യാൻ മറ്റോ വെച്ചാണ് പുഷ് ചെയ്യണത് ഗൈസ്. ഒക്കെ ചെയ്യാൻ മറ്റോ വെച്ച്. ഓക്കെ, ബോയ അനങ്ങ് ബോയ ഓടിപ്പോയി ട്രഷർ ക്യാപ്ചർ ചെയ്യും. ബോയ ഓഫ്ലൈൻ ആയി തോന്നു. കൊള്ളാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ ട്രഷർ നൈസായിട്ട് വന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സാഞ്ചി സൂപ്പർ മാസ്ക് സ്റ്റെൽത്ത് മോഡ് ഇട്ടിട്ടായിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ 3-2 തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ബിഗ് മമ്മ വന്നിട്ടുണ്ട്. ബിഗ് മമ്മ ഓക്കെ, നമ്മൾ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഐസ് ഫോം. ബിഗ് മമ്മിന് എന്തായാലും അതിൻ്റെ കോട്ടിങ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ബിഗ് മമ്മിനെ അങ്ങോട്ട് നോക്കൗട്ട് ചെയ്ത് വിടാം. ഓക്കെ, ഈ ബിഗ് മമ്മിനെ നോക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ഒക്കെ ചെയ്യാൻ മറ്റോന് സിമ്പിളായിട്ട് പറ്റുന്നുണ്ട്. അത് എന്തായാലും നല്ലൊരു ഗുണമുള്ള യൂണിറ്റാണ്. കൈഡോനെയും അത്യാവശ്യം നോക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുതിയ EX യൂണിറ്റിനെയൊക്കെ അത്യാവശ്യം അടിച്ചിടാൻ ഒക്കെ ചെയ്യാൻ മറ്റോന് പറ്റുന്നുണ്ട്. അതെന്തായാലും വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഗൈസ്. ഓക്കെ, ഞാൻ പ്രഷർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ്സ് നോക്കായിക്കൊണ്ടേ ഇരിക്കണേ. ഓക്കെ നൈസ് നൈസ്. ഓക്കെ നൈസ്. ഓക്കെ, നമ്മുടെ ക്രാക്കർ പിടിപ്പുണ്ട്. ക്രാക്കർ നമ്മൾ നോക്കൗട്ട് ചെയ്ത് ഗൈസ്. ക്രാക്കർ യൂണിറ്റ്. ഓക്കെ ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ. ഓക്കെ, നമ്മൾ 3-2 ഇപ്പോൾ ഗൈസ്. അങ്ങനെ നമ്മൾ 4-1 നമ്മൾ കളി ജയിച്ച് അവസാനത്തെ ടൈമിൽ നമുക്ക് തിരിച്ച് നമ്മുടെ കൈഡോ പ്രഷർ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ 4-1. ഓക്കെ, കൈഡോ MVP അടിച്ച്. ഓക്കെ നൈസ് മാച്ചായിരുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളങ്ങനെ 4 പ്രഷറും 2 നോക്കൗട്ടും എടുത്തത്. ഓക്കെ നൈസ്. ഓക്കെ നൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ മെഡലും കാര്യങ്ങളൊക്കെ ഇടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു ഐലൻഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഓക്കെ വെച്ചാൽ മതി, ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ കമൻറ്റൊക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വൺ പീസിൻ്റെ ഗെയിമിൻ്റെ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.